ജൂലൈ 24 വിശുദ്ധ ക്രിസ്റ്റീന. 300 ഒരു ധനിക കുടുംബത്തിലായിരുന്നു ക്രിസ്റ്റീന ജനിച്ചത്. അവളുടെ പിതാവായ ഉർബൈൻ ധനികനും ശക്തനുമായ ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നു. വിജാതീയ ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ഉർബൈൻ സ്വർണം കൊണ്ട് ദൈവങ്ങളുടെ നിരവധി വിഗ്രഹങ്ങൾ പണിത് അവയെ ആരാധിച്ചുകൊണ്ടാണ് ജീവിച്ചത്. ക്രിസ്റ്റീനയ്ക്ക് 11 വയസ്സായപ്പോഴേക്കും അതീവ സുന്ദരിയായിരുന്ന അവൾ നിരവധി യുവാക്കളുടെ ശ്രദ്ധയെ ആകർഷിക്കുകയും നിരവധി പേർ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ അവളുടെ പിതാവ് അവളെ ഒരു വിജാതീയ പുരോഹിതയാക്കുവാൻ ആഗ്രഹിച്ചു. അതിനായി അവളുടെ പിതാവ് സ്വർണത്തിലും വെള്ളിയിലും ഉണ്ടാക്കിയിട്ടുള്ള നിരവധി വിഗ്രഹങ്ങൾ സജ്ജീകരിച്ച പ്രത്യേക മുറി അവൾക്കായി ഒരുക്കുകയും അവളോട് ആ വിഗ്രഹങ്ങൾക്ക് മുൻപിൽ സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കുവാൻ ഉത്തരവിടുകയും ചെയ്തു. തന്റെ മകളെ പരിചരിക്കുവാൻ 2 ദാസികളെയും അദ്ദേഹം ഏർപ്പാട് ചെയ്തിരുന്നു. എന്നാൽ ക്രിസ്റ്റീന പലപ്പോഴും തന്റെ ജാലകത്തിന് പുറത്തുള്ള ലോകത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ലോകത്തിന്റെ മഹാനായ സൃഷ്ടാവിനെക്കുറിച്ച് ചിന്തിച്ചു. വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവ മനുഷ്യനിർമ്മിതമാകയാൽ ഇതൊന്നും ദൈവമല്ലെന്ന് അവൾ വിശ്വസിച്ചു. അങ്ങനെ അവൾ ലോകത്തിന്റെ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തനിക്ക് സ്വയം വെളിപ്പെടുത്തുവാനും അവൾ ആവശ്യപ്പെട്ടു. അവൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. വിവരണങ്ങൾ അനുസരിച്ച് ഒരു മാലാഖ ക്രിസ്റ്റീനയുടെ അടുക്കൽ വന്ന് അവളെ ക്രിസ്തുവിന്റെ സുവിശേഷം പഠിപ്പിച്ചു. കർത്താവിന്റെ മണവാട്ടി എന്നായിരുന്നു ആ മാലാഖ അവളെ വിളിച്ചത്. ഭാവിയിൽ അവൾ അനുഭവിക്കേണ്ട സഹനങ്ങളെക്കുറിച്ച് ആ മാലാഖ അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. സത്യമറിഞ്ഞ ക്രിസ്റ്റീന തന്റെ മുറിയിലെ വിഗ്രഹങ്ങളെല്ലാം നശിപ്പിക്കുകയും അവയെല്ലാം ജനലിലൂടെ പുറത്തേക്കെറിയുകയും ചെയ്തു. അവളുടെ പിതാവായ ഉർബൈൻ അവളെ സന്ദർശിച്ചപ്പോൾ ആ വിഗ്രഹങ്ങളെല്ലാം എവിടെ പോയി എന്ന് അവളോട് ചോദിച്ചു. പക്ഷേ ക്രിസ്റ്റീന നിശബ്ദയായി നിന്നതേയുള്ളൂ. തുടർന്ന് വേലക്കാരികൾ വഴി നടന്നതെല്ലാം അദ്ദേഹം ചോദിച്ചറിഞ്ഞു. തന്റെ മകളുടെ പ്രവൃത്തികളെക്കുറിച്ചറിഞ്ഞ് കുപിതനായ അദ്ദേഹം അവൾ സംസാരിക്കുന്നതുവരെ അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. അവളുടെ വാക്കുകൾ ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുന്നതായിരുന്നു. വിഗ്രഹങ്ങൾ നശിപ്പിച്ചതായും അവൾ സമ്മതിച്ചു. ക്രിസ്റ്റീനയെ പരിചരിച്ച വേലക്കാരെ ഉർബൈൻ വധിക്കുകയും അവളെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയയാക്കിയ ശേഷം തടവിലാക്കുകയും ചെയ്തു. ക്രിസ്റ്റീനയുടെ അമ്മ തടവറയിൽ വന്ന് തന്റെ മകളോട് വിശ്വാസം ഉപേക്ഷിക്കാൻ അപേക്ഷിച്ചുവെങ്കിലും അവൾ അതിന് വിസമ്മതിച്ചു. അടുത്ത ദിവസം ഉർബൈൻ ക്രിസ്റ്റീനയെ വിചാരണയ്ക്ക് കൊണ്ടുപോവുകയും വിജാതീയ ദൈവങ്ങളെ ആരാധിക്കാനും ക്ഷമയാചിക്കാനും അവളോട് ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ അവൾ തന്റെ പിതാവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് പകരം ക്രിസ്തീയ വിശ്വാസം മുറുകെ പിടിക്കുകയാണ് ചെയ്തത്. കോപിഷ്ഠനായ പിതാവ് അവളെ ക്രൂരമായി പീഡിപ്പിക്കുവാൻ ഉത്തരവിട്ടു. അവളെ ഇരുമ്പ് ചക്രത്തിൽ കെട്ടിയിട്ടുകൊണ്ട് അവളുടെ ശരീരം കത്തിച്ച് അത്യുഗ്രമായ തീജ്വാലകൾക്കിടയിലേക്ക് അവളെ വലിച്ചെറിഞ്ഞു. പക്ഷേ അവൾ മരിച്ചില്ല. പിന്നീട് അവളെ തടവറയിലെ ഒരു മുറിയിൽ അടച്ചു. ആ രാത്രിയിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവളുടെ മുറിവുകൾ സുഖപ്പെടുത്തുകയും മാലാഖ കൊണ്ടുവന്ന ഭക്ഷണം അവൾക്ക് നൽകുകയും ചെയ്തു. അടുത്ത ദിവസം അവളുടെ പിതാവ് അവളെ പരിക്കേൽക്കാതെ കണ്ടപ്പോൾ അവളുടെ കഴുത്തിൽ ഒരു കല്ല് കെട്ടി തടാകത്തിലേക്ക് എറിയുവാൻ ഉത്തരവിട്ടു. എന്നാൽ തടാകത്തിലേക്ക് മുങ്ങിയ അവളെ മാലാഖ താങ്ങി നിർത്തുകയും കഴുത്തിൽ കെട്ടിയ കല്ല് അഴിച്ചു മാറ്റുകയും ചെയ്തു. അവൾ വെള്ളത്തിനു മുകളിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവളുടെ അതിജീവനത്തിന് കാരണമായത് മന്ത്രവാദമാണ് എന്ന് അവളുടെ പിതാവ് വാദിച്ചു. പിറ്റേന്ന് രാവിലെ അവളെ വധിക്കാൻ അവൻ തീരുമാനിച്ചു. പക്ഷേ അന്ന് രാത്രി അവളുടെ പിതാവ് പെട്ടെന്ന് മരിച്ചു. അവളുടെ പിതാവിന് പകരം ക്രിസ്റ്റീനയുടെ ശിക്ഷ നടപ്പിലാക്കാൻ അവർ പുതിയ ഗവർണറെ തിരഞ്ഞെടുത്തു. എല്ലാ പീഡനങ്ങളെയും അതിജീവിച്ച അവളുടെ സെല്ലിൽ അവിടെയുണ്ടായിരുന്ന വിശ്വാസികൾ ഒത്തുകൂടാൻ തുടങ്ങി. ഒരു പുതിയ ഗവർണർ വരുന്നതുവരെ അവൾ 300 ആളുകളെ ക്രിസ്തുവിലേക്ക് നയിച്ചു. പുതിയ ഗവർണർ വന്നതിന് ശേഷം പീഡനം പുനരാരംഭിച്ചു. അവളെ ചുട്ടുപഴുത്ത തീച്ചൂളയിലേക്കെറിഞ്ഞു. എന്നാൽ 5 അവിടെ കിടന്നിട്ടും ഒരു പൊള്ളൽ പോലും ഏൽക്കാതെ അത്ഭുതകരമായി അവൾ തിരിച്ചുവന്നു. പിന്നീട് ക്രിസ്റ്റീനയുടെ മുറിയിലേക്ക് ഉഗ്രവിഷമുള്ള സർപ്പങ്ങളെ കടത്തിവിട്ടു. എന്നാൽ അവയൊന്നും അവളെ ഉപദ്രവിച്ചില്ല. പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കുവാൻ അവൾ ക്രിസ്തുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: നാഥ, എന്നെ അങ്ങയുടെ പക്കലേക്ക് വിളിക്കണമേ. പിന്നീട് അവളുടെ നാവ് മുറിച്ചു കളയപ്പെട്ടു. ക്രിസ്റ്റീനയുടെ ദേഹം മുഴുവൻ അസ്ത്രങ്ങൾ തറച്ചു കയറ്റി. ഒടുവിൽ ശിരച്ഛേദം ചെയ്ത് അവളെ കൊലപ്പെടുത്തുകയാണുണ്ടായത്. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ക്രൂരമർദ്ദനമേറ്റുവാങ്ങി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധരിൽ ഒരുവളായി ക്രിസ്റ്റീനയും ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് യാത്രയായി. സ്വർഗനിവാസികൾ സകലരുമേ.